ഹായ് എവരിവൺ, പാനിക് പ്ലസ് കാറ്റ് ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ആർക്കും എളുപ്പം തയ്യാറാക്കാവുന്ന മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചാള, കുഞ്ഞു കുഞ്ഞു ചാളയാണ്. നിങ്ങൾക്ക് ഏത് ചെറിയ മീൻ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന കറിയാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് മീൻ മുളകിട്ടത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻ മുളകിട്ടത് വയ്ക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചെറിയ മത്തിച്ചാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി ഈ മീൻ കറിയിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് എടുത്തു വച്ച ശേഷം നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ 1 ഇഞ്ചിന് താഴെ വലിപ്പത്തിൽ 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് മീൻ കറി വെച്ചപ്പോൾ പറഞ്ഞ പോലെ മീൻ കറിയിലേക്ക് ഇഞ്ചി ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് 3 പച്ചമുളകാണ്. പച്ചമുളക് ഒന്ന് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 കൈ നിറച്ച് ചെറിയുള്ളിയാണ്. ഈ ചെറിയുള്ളി തീരെ കുഞ്ഞിതാണ്, അതുകൊണ്ട് ഇത് 10-25 എണ്ണത്തിൽ കൂടുതലൊക്കെ ഉണ്ട്. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 10-15 എണ്ണമൊക്കെ മതിയാവും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയുള്ളിക്ക് പകരം സവാള എടുക്കാം കേട്ടോ. സവാളക്ക് ചെറിയൊരു മതിരിപ്പ് വരും, അതുകൊണ്ട് ചെറിയുള്ളിയാണ് കൂടുതൽ നല്ലത്. അതില്ല ഇനി നന്നാക്കാൻ മടിയാന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 1 മീഡിയം സൈസിലുള്ള 1 തക്കാളി മതിയാവും കേട്ടോ. എൻ്റെ ഈ തക്കാളി തീരെ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കേടും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസിലുള്ള 1 തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. അതുപോലെ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഇതള വേപ്പില കൂടി നമ്മുടെ കറിയിലേക്ക് വേണ്ടി വരും. ഇനി നമ്മുടെ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് കുടമ്പുളി. അത്യാവശ്യം വലിപ്പമുള്ള 1 കുടപ്പുളി മതിയാവും കേട്ടോ. എൻ്റെ തീരെ ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി ഉണക്കി വെച്ചതാണത്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര വലിപ്പം തോന്നുന്നതാട്ടോ, തീരെ ചെറിയ കുടപ്പുളിയാണത്. നന്നായി വാഷ് ചെയ്ത് അതിലെ കരിയൊക്കെ കളഞ്ഞ ശേഷം വെള്ളത്തിലിട്ടൊക്കെ നമുക്ക് ഈ വെള്ളത്തേപ്പാടി തന്നെ കറിയിലേക്ക് ഒഴിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഈ കറിയിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1 ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഒരുപാട് അങ്ങ് ചൂടാവുന്നതിന് മുമ്പ് തന്നെ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടെടുക്കാം കേട്ടോ. എനിക്കിവിടെ പെട്ടെന്ന് കിട്ടിയത് 1/4 ടീസ്പൂണാണ്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഇടുന്നത്. അതുപോലെ ഉലുവ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്ലെയിം സിമ്മിലേക്ക് വയ്ക്കുക കേട്ടോ. ഉലുവ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പുരസം വരും. അപ്പോൾ നമ്മുടെ കറി കൂട്ടുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുപോലെ നിങ്ങളുടെ വെളിച്ചെണ്ണ വല്ലാതെ അങ്ങ് പകഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഉലുവ ഇട്ടെടുക്കുക കേട്ടോ. ഉലുവ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത ശേഷം നമ്മളെടുത്ത് വച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഇട്ടെടുക്കുക. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും വയറ്റുന്ന സമയത്ത് ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കുക കേട്ടോ. ഈ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഉണ്ടുന്ന ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറി കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ കറി വെച്ചെടുക്കാം കേട്ടോ. ചീഞ്ചട്ടിയിലോ ഫ്രൈ പാനിലോ ഏതിൽ വേണമെങ്കിലും വെച്ചെടുക്കാം. അതുപോലെ നിങ്ങൾ മൺചട്ടിയിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ചട്ടി പുകയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വയ്ക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം. ചുവന്നുള്ളിയോ സവാളയോ എന്താണോ നിങ്ങൾ എടുത്തു വച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതിട്ടെടുക്കാം. ഉള്ളി ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് വയറ്റി കൊടുക്കാം. ഈ സമയത്തൊന്നും നിങ്ങൾ ഫ്ലെയിം കൂട്ടാൻ നിൽക്കരുത് കേട്ടോ. ഫ്ലെയിം തീരെ കുറച്ച് തന്നെ ഇട്ടാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നിൽക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി പിടിക്കാതെ നോക്കിയാൽ മതി. പിന്നെ അത് ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റില്ല കേട്ടോ. അടുക്കളയിൽ തന്നെ നിൽക്കണം, അടി പിടിക്കാതെ നോക്കുക. ഇനി ഇതിലേക്ക് 2-3 ഇതള വേപ്പില ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഞാനിവിടെ. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള മുളക് പൊടി അധികം എരിവില്ലാത്തതാട്ടോ, അത് 2 ടീസ്പൂൺ ഇട്ടേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും.
ഈ ഒരു അളവിലെന്ന് പറയുന്നത് മീഡിയം എരിവ് കേട്ടോ കറിക്ക്. ഒത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ തന്നെ എരിവുള്ളത് ഇടാം. പൊടികൾ ഡയറക്റ്റ് തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ചാൽ മതി കേട്ടോ. ഇതിനി നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക. ചട്ടിക്ക് ഒത്തിരി ചൂടാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇട്ടെടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് ഒട്ടും കരിയരുത് കേട്ടോ. മുളക് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മുടെ കറി കറുത്തിരിക്കും, നല്ല റെഡ് കളറ് കിട്ടത്തില്ല. ചട്ടിയിൽ നിന്ന് പുക എടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഇട്ടെടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടപ്പുളിയും വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കരി കഴുകി കളഞ്ഞ ശേഷം വേണം വെള്ളത്തിലിട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കറി കറുത്തു പോകും. അതുപോലെ മുളക് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടത്തില്ല. അപ്പോൾ അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ കുടപ്പുളി കുതിർത്താനായിട്ട് വച്ചിരുന്ന വെള്ളം 1 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു. അതൊഴിച്ചതിന് പുറമേ 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചെടുത്ത ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടെടുക്കുക. ഉപ്പിട്ടെടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് നമ്മളിട്ട കുടപ്പുളിയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ച ടേസ്റ്റൊക്കെ മാറി നമ്മുടെ ഗ്രേവി പാകമായിട്ട് വരണം. അതുവരെ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കുക. നിങ്ങൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത് കേട്ടോ. ഇതിൽ വെള്ളം ഒരുപാട് വയ്ക്കാത്ത കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക വെള്ളം വറ്റുന്നുണ്ടോയെന്ന്. ഇപ്പോൾ നമ്മുടെ കറി 2-3 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനിട്ടെടുക്കാം. മീനിട്ടെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മീനൊക്കെ വെന്ത് കറി പാകാവുന്നത് വരെ 1-5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ടെടുത്താൽ മതി. അതുപോലെ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടെടുത്താൽ മതി. മുളക് പൊടി ഡയറക്റ്റ് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പച്ചക്കുത്ത് വരും, അതുകൊണ്ട് പച്ചമുളക് ഇട്ടെടുക്കാം. അതുപോലെ മീൻ ഇട്ടെടുത്ത് തിളച്ച ശേഷം പിന്നെ അതിൽ കയ്യിലിട്ട് ഇളക്കുകയെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് സൈഡിൽ നിന്നൊക്കെ മാത്രം ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയെടുത്തൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ കഴിക്കാനും നല്ലതായിരിക്കും. അതുപോലെ അടച്ച് വെച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോഴത്തേനും പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്ത് പോരായ്മകളുണ്ടെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. എൻ്റെ വീഡിയോസുകൾ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് വഴി എന്നെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസുകൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.